ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, കുക്കുമ്പ് വെച്ചിട്ട് 5 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളുടെ വലത് ഭാഗത്ത് കാണുന്ന റെഡ് സബ്സ്ക്രൈബർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ഒരു വലിയൊരു സിമ്പിളും കൂടി കാണും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും 3 ഓപ്ഷൻ വരും. ലോഗൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് റെഡിയാക്കാൻ പോകുന്ന 5 കാര്യങ്ങൾ ഏതെന്ന് ആദ്യം പറഞ്ഞുതരാം. നമ്മളൊരു ഐസ് ക്യൂബ് ഫേഷ്യൽ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ടോണർ റെഡിയാക്കുന്നുണ്ട്, സ്ക്രബ്ബർ 2 തരത്തിൽ റെഡിയാക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഫേസ് പാക്ക്, പിന്നെ ഒരു ഡ്രൈ ക്രീം. വേഗം തന്നെ വീഡിയോ പോയി കണ്ടിട്ട് വരാം. ഈ ഒരു ഐസ് ക്യൂബ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഒന്ന് അലിഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും തന്നെ ഇതുപോലെ ഫേസിലേക്ക് വെച്ചിട്ട് പതിയെ പതിയെ മസാജ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ്നെസ് കൊണ്ടുവരാനും അതുപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ മാറാനും ടാനൊക്കെ മാറാനായിട്ടും നമുക്ക് മുഖത്ത് ഫുള്ളായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ണിനടിയിലൊക്കെ പതിയെ പതിയെ ഇതുപോലെ വെച്ച് കൊടുക്കാം, കണ്ണിനടിയിൽ കറുത്ത പാടൊക്കെ മാറാനായിട്ടൊക്കെ സഹായിക്കും. അപ്പോൾ ഒരു ഫുൾ ഐസ് ക്യൂബ് ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മസാജ് ചെയ്തെടുത്ത് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് വീണ്ടും വെച്ചേക്കാം. അതിനുശേഷം വെറുതെ വെള്ളത്തിൽ ഫേസ് വാഷ് ചെയ്യുക, അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി ഈ ഒരു ഐസ് ക്യൂബ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് വെള്ളരിക്കയാണ് വേണ്ടത്. അപ്പോൾ ഞാനൊരു ഒരു വെള്ളരിക്ക ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്, കാരണം ഇതിൽ എല്ലാ ടിപ്പിലും നമുക്ക് വെള്ളരിക്ക ആവശ്യമാണല്ലോ. അപ്പോൾ ഫുള്ള് വെള്ളരിക്ക എടുത്തിട്ട് ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ്. വെള്ളമൊന്നും ഒഴിക്കാതെ ഫുള്ളായിട്ട് ഇത് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ് ക്യൂബ് തയ്യാറാക്കാനായിട്ട് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇതാ ഇത് അരിക്കാതെ തന്നെ നമുക്കിതുപോലെ ട്രൈക്കകത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുക്കുമ്പർ ഐസ് ക്യൂബ് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എത്ര നാൾ വേണോ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓരോ തവണയും നമുക്ക് ഉണ്ടാക്കി എടുക്കണ്ടല്ലോ. ഒറ്റ തവണ ഇതുപോലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം ഫുള്ളായിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ബാക്കിയുള്ള ജ്യൂസ് എടുത്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല ജ്യൂസ് മാത്രമല്ല നമുക്ക് ആവശ്യം, ഈ ഒരു കൊത്തും നമ്മൾ വേസ്റ്റിൽ കളയേണ്ട, അങ്ങോട്ട് മാറ്റി വെച്ചോളൂ, നമുക്ക് അതിന് ഉപയോഗമുണ്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് ജ്യൂസ് രണ്ടും ജ്യൂസ് മാറ്റിയെടുക്കാം അതിൽ നിന്നും. അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് ടോണർ തയ്യാറാക്കാം. ടോണർ തയ്യാറാക്കാം. ടോണർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ, ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് ഫേസിൽ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത് അങ്ങനെ അങ്ങ് ഉണങ്ങാനായിട്ട് വിടുക. ഫേസ് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഓപ്പൺ പോഴ്സസൊക്കെ ഒന്ന് ഷ്രിങ്ക് ചെയ്യിക്കാനും ടാനൊക്കെ റിമൂവ് ചെയ്യാനും ഡാർക്ക് സ്പോട്ടൊക്കെ കുറയ്ക്കാനും കണ്ണിനടിയിലെ കറുപ്പ് കുറയ്ക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ടോണർ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 4 സ്പൂൺ കുക്കുമ്പർ ജ്യൂസാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് 2 സ്പൂൺ റോസ് വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മൾ ടോണർ തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് 1 or 2 വൈറ്റമിൻ ഇ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഒരു ടോണർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫേസ് സ്ക്രബാണ്. നമുക്ക് 2 രീതിയിൽ ഫേസ് സ്ക്രബ് തയ്യാറാക്കാം. ഒന്നെന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് ഇതിൽ ഈസി ആയിട്ട് ഏതാണോ തോന്നുന്നത് അത് ഉപയോഗിക്കാം. സ്ക്രബ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ, ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാനും സ്കിന്നൊക്കെ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് ഇതാണ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്, ഇതാ ഞാൻ ഇവിടെ കുറച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, അത് ഫേസിലേക്ക് ഇപ്പുറ സൈഡിലേക്ക് നീട്ട് കാണിച്ചു തരാം. അപ്പോൾ അത് ഇതാണ്. ഇത് വെച്ചിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത്, ഏതാണോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത്, അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. രണ്ടും എൻ്റെ അഭിപ്രായത്തിൽ 2 യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എങ്ങനെയാണ് ആ സ്ക്രബ്ബർ തയ്യാറാക്കിയെന്ന് കാണിച്ചു തരാം. അപ്പോൾ വെള്ളരിക്ക ഇതുപോലെ വട്ടത്തിന് അരിഞ്ഞെടുക്കാം. ഒരെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 2 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിനുശേഷം ഒരു കത്തിയോ എന്തെങ്കിലും മൂർച്ചയുള്ള ഒരു സാധനം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തുക. അതായത് അതിനകത്തുള്ള ജ്യൂസ് പുറത്തേക്ക് വരിക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മൂർച്ചയുള്ള സാധനം വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കട്ട് ചെയ്യേണ്ട കേട്ടോ. കട്ട് ചെയ്താൽ ഇത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. അതിനുശേഷം അതിലേക്ക് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് പിന്നീട് ഞാൻ നമ്മുടെ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സ്കിന്നിൻ്റെ ഡെഡ് സ്കിന്നും റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്ന് നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ട് മോയ്സ്ചറോട് കൂടി തന്നെ ഇരിക്കാനും സഹായിക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നണമെങ്കിൽ ഇത് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഒരു മെത്തേഡുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ രണ്ടാമത് നമ്മൾ ചെയ്തത് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, അതിൻ്റെ കൊത്ത് കളയേണ്ടതെന്ന് പറയുന്നത് കുക്കുമ്പറിൻ്റെ പേസ്റ്റാണ്. ആ ഒരു പേസ്റ്റ് എടുക്കുക, അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ആവാനായിട്ട് ഒരു കുറച്ച് മാത്രം വെള്ളരിക്കയുടെ ജ്യൂസും കൂടെ എടുത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്ക്രബ്ബർ തയ്യാർ. അപ്പോൾ രണ്ടും ഒരുപോലെ, ഞാൻ പറഞ്ഞു റിസൾട്ടിൻ്റെ കാര്യത്തിൽ രണ്ടും ഒരുപോലെ ആണ്, പക്ഷേ നിങ്ങൾക്ക് ഏതാണോ ഈസി അത് ചെയ്യാം. ഇനി നമുക്ക് തയ്യാറാക്കാൻ വേണ്ടത് കുക്കുമ്പർ ഫേസ് മാസ്ക്കാണ്. ഈ ഒരു ഫേസ് മാസ്ക് നമുക്ക് ആഴ്ചയിൽ 2 തവണയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് മാസ്ക്കാണ്, അധികം തിക്കായിട്ടുള്ളതൊന്നും അല്ല. ഫേസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് ടാൻ റിമൂവൽ ചെയ്യാനും അതുപോലെ മുഖത്തെ കറുത്ത പാടുകളൊക്കെ പോകാനും സ്കിന്നൊന്ന് ടൈറ്റൻ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ്.
ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കടലപ്പൊടിയാണ്. നിങ്ങളുടെ സ്കിന്ന് ഓയിലി ആണ്, നിങ്ങൾക്ക് മൂക്കുരോക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അര സ്പൂൺ മുൾട്ടാനി മിട്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നില്ല, എൻ്റെ അത് കുറച്ചൊന്ന് ഒരു നോർമൽ ടു ഡ്രൈ ആണ്. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. പിന്നെ അത് മിക്സ് ചെയ്യാനായിട്ട് വെള്ളരിക്കയുടെ ജ്യൂസും ചേർത്ത് കൊടുക്കുന്നു. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാസ്ക് റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അൺഡ്രൈ ക്രീമാണ്. ഈ ഒരു ക്രീം കണ്ണിനടിയിലെ കറുത്ത പാടുകൾ മാറാനും പഫ്നെസ് ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനും അതുപോലെ കൺപോളയിൽ ചുളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ടും സഹായിക്കും. ഇതൊരു കണ്ണടിയിൽ കറുത്ത പാടുകൾ മാറാൻ മാത്രമല്ല, നമുക്ക് ഫേസിൽ മൂക്കുരുവിൻ്റെ പാടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ ഫേസ് ക്രീമായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇത് നൈറ്റ് ക്രീമായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. കണ്ണിന് ചുറ്റി ഇതുപോലെ ഇട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, കഴുകിക്കളയേണ്ട ആവശ്യമില്ല. നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് കറ്റാർവാഴയുടെ ജെല്ല് എടുത്തിട്ടുണ്ട്. ഞാൻ ഇത്രയും ജെല്ലാണ് എടുത്തേക്കുന്നത്, ഏകദേശം ഒരു സ്പൂൺ ജെല്ല് എടുത്തിട്ടുണ്ട്. ഒരാഴ്ച വരെ നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഒരാഴ്ച കൂടുതൽ വെച്ച് ഉപയോഗിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ കറ്റാർവാഴയുടെ ജെല്ല് എടുത്തിരിക്കുകയാണ്. നാച്ചുറൽ ആയിട്ടുള്ളത് എടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജ് വെച്ചിട്ട് ഉപയോഗിക്കണം, അതുപോലെ ക്രീം കൺസിസ്റ്റൻസി കിട്ടേയില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന വൈറ്റമിൻ ഇ ആണ്. 3 capsules ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇതിലൊരു പ്രിസർവേറ്റീവ് ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇത് കേടുകൂടാതിരിക്കാനായിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ച വരെ നമുക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കാം, കേടുകൂടാതിരിക്കാനായിട്ടും ഇത് സഹായിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു 3 capsules ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ നല്ലൊരു ക്രീം കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളരിക്കയുടെ നീരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കറ്റാർവാഴയുടെ തിക്നെസ് അനുസരിച്ചിരിക്കും എത്രത്തോളം ജ്യൂസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പം ഞാൻ ആദ്യം 1 spoon ഒഴിച്ചു കൊടുത്തു, അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് അത്യാവശ്യം തിക്ക് കൺസിസ്റ്റൻസി തന്നെ കിട്ടി. കുറച്ചുകൂടി ഒന്ന് നമുക്ക് ലൂസാക്കാനും അതുപോലെ കുറച്ചുകൂടി വെള്ളരിക്കയുടെ ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, അപ്പോൾ കൂടുതൽ റിസൾട്ടും കിട്ടും. അപ്പോൾ 1 spoon കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തു. മിക്സ് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്ക് ഏകദേശം നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ദാ ഇതുപോലെ നമ്മുടെ അൺഡ്രൈ ക്രീം തയ്യാറായിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കറ്റാർവാഴയുടെ ജെല്ലിന് നല്ല സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല. പ്ലെയിൻ ആയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലെ 1 or 2 drops ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിൽ, നിങ്ങൾക്ക് നല്ല സ്മെല്ലുള്ളൊരു എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിർബന്ധമില്ല, കറ്റാർവാഴയ്ക്ക് നല്ല മണം ഉണ്ടെങ്കിൽ അതെടുക്കാം, ഇല്ല എങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇത് നമുക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ വെക്കാണ്ട് പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ക്രീമാണ്. നല്ല തണുപ്പാണ് കേട്ടോ, നമ്മളിത് കണ്ണിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നാലും കമൻറ്റ് ആയിട്ടിരുന്നു. ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരാം. അതിലേക്ക് പോയി.